നമസ്കാരം. മുൻ മിസ് കേരള അടക്കം മൂന്ന് പേർ മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപകടം നടന്ന ദിവസം നമ്പർ 18 ഹോട്ടലിൽ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനും ഉണ്ടായിരുന്നുവെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നത്. ഈ ഉദ്യോഗസ്ഥനെതിരെ നടപടിക്ക് സാധ്യതയുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്റെ തുടർച്ചയായുള്ള കൊച്ചി സന്ദർശനങ്ങൾ നടത്താറുണ്ടെന്നും ഇതും അന്വേഷണ വിധേയമാക്കുമെന്നുമാണ് അറിയുന്നത്. ഒക്ടോബർ 31 കൊച്ചിയിൽ എന്തിനാണ് എത്തിയതെന്നതടക്കം ഈ ഉന്നത ഉദ്യോഗസ്ഥൻ വിശദീകരിക്കേണ്ടി വരും. അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ ഉന്നത ഉദ്യോഗസ്ഥൻ വിളിച്ച് താക്കീത് ചെയ്തിരുന്നുവെന്നും ഹാർഡ് ഡിസ്കിനെ കുറിച്ച് അന്വേഷണം ആരംഭിച്ചതോടെയാണ് താക്കീത് നടത്തിയതെന്നും ഇതോടെ ഹാർഡ് ഡിസ്ക് കണ്ടെത്തുന്നതിൽ പോലീസ് ഉറപ്പിയെന്നുമാണ് പുറത്തുവരുന്ന വിവരം. ഹോട്ടലുടമ റോയും ഉന്നതനും തമ്മിലുള്ള ബന്ധം കൊച്ചിയിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കെല്ലാം തന്നെ അറിയാം. റോയ്ക്ക് പോലീസ് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയത് ഈ ബന്ധം ഉപയോഗിച്ചാണെന്നാണ് റിപ്പോർട്ടുകൾ. മരട് നെട്ടൂർ ഭാഗങ്ങളിൽ ബിനാമി പേരിൽ പല ഉന്നത ഉദ്യോഗസ്ഥരും ഭൂമി വാങ്ങിക്കൂട്ടുന്നതിനെ കുറിച്ച് രഹസ്യാന്വേഷണ വിഭാഗത്തിൽ വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉന്നത ഉദ്യോഗസ്ഥന്റെ ഭൂമി ഇടപാടുകളെ കുറിച്ചും അന്വേഷണം ഉണ്ടാകുമെന്നാണ് സൂചന. പനങ്ങാട് ചാത്തമ്പ ജംഗ്ഷനിൽ ഗുണ്ടാലിസ്ഥിലുള്ളവർ ചേർന്ന് അടുത്തിടെ ഭൂമി നികത്തിയിരുന്നുവെന്നും റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയെങ്കിലും നികത്തൽ തുടരുകയായിരുന്നുവെന്നും ഉന്നത ഉദ്യോഗസ്ഥന്റെ ബിനാമി ഭൂമിയാണെന്ന് അറിഞ്ഞതോടെ പോലീസ് നടപടിയെടുക്കാതെ മാറി നിന്നുവെന്നും ആരോപണമുണ്ടായിരുന്നു. മുമ്പും ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്ന ഉദ്യോഗസ്ഥനെതിരെ നിരവധി പരാതികൾ ഉയർന്നിരുന്നു. അന്ന് പോലീസ് തലപ്പത്തുള്ള മറ്റൊരു ഉദ്യോഗസ്ഥനെ സംരക്ഷണം ലഭിച്ചതിനാൽ പരാതികൾ നടപടിയുണ്ടാകാതിരിക്കുകയായിരുന്നുവെന്നും ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഈ സംഭവത്തിൽ ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ ഇടപെടൽ ഉണ്ടാവില്ലെന്നാണ് സൂചന. പോലീസ് മേധാവി തന്നെ നേരിട്ട് ഇടപെട്ട സാഹചര്യത്തിൽ അന്വേഷണം കൂടുതൽ ഗൗരവകരമാകും. അതേസമയം വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ട മിസ് കേരള ജേതാക്കളായ മോഡലുകൾക്ക് ശീതളപാനീയത്തിൽ ലഹരി കലർത്തി നൽകിയെന്ന സംശയവും ബലപ്പെടുകയാണ്. എന്നാൽ ഇവരുടെ രക്തസാമ്പിളുകൾ ശേഖരിക്കാതിരിക്കുന്നത് അന്വേഷണ സംഘത്തിന് തിരിച്ചടിയാകും. മോഡലുകളെ കബളിപ്പിച്ച് ലഹരി കഴിപ്പിച്ച് അന്വേഷണ സംഘത്തിന് ലഭിച്ച രഹസ്യ സന്ദേശമെന്ന് മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു. സ്ഥിരീകരിക്കാൻ നിഷാപാത്തിൽ നടന്ന ഫോർട്ട് കൊച്ചി നമ്പർ 18 ഹോട്ടലിലെ DJ പാട്ട് നടന്ന ഹാളിലെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ വീണ്ടെടുക്കണം. ഈ നിരീക്ഷണ ക്യാമറകൾ ഹോട്ടലുടമ നിലവിൽ ഒളിപ്പിച്ചിരിക്കുകയാണ്. മിസ് കേരള അൻസി കബീറിനെ ഹോട്ടലുടമ റോയ്ക്ക് നേരത്തെ പരിചയമുള്ളതാണെന്നും അൻസിയുടെ അമ്മയും റോയും നഗരത്തിലെ ഒരേ കോളേജിലെ കൂട്ടായ്മയിലെ അംഗങ്ങളാണെന്നും മിസ് കേരള സൗന്ദര്യപ്പെട്ടും ലഭിച്ചപ്പോൾ അൻസിയെ ക്ഷണിച്ചു വരുത്തി റോയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചിരുന്നുവെന്നും ഈ മുൻപരിചയമാണ് അൻസിയും സുഹൃത്തുക്കളും റോയുടെ ഹോട്ടലിലെ പാർട്ടിയിൽ പങ്കെടുക്കാൻ വഴിയൊരുക്കിയതെന്നുമാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഹോട്ടലിലെ പാർട്ടികൾക്ക് നേതൃത്വം നൽകിയിരുന്ന സൈജു തങ്കച്ചന്റെ സാന്നിധ്യമാണ് യുവതികൾക്ക് വിനയായതെന്നാണ് പോലീസ് അനുമാനിക്കുന്നത്. ഡാൻസ് പാർട്ടിക്ക് ശേഷം രഹസ്യമായി നടക്കുന്ന ലഹരി പാർട്ടിക്ക് സൈജു ഇവരെ ക്ഷണിച്ചെങ്കിലും വഴങ്ങിയില്ലെന്നും ഇതിനുശേഷമാണ് ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന മുഹമ്മദ് ആഷിഖും അബ്ദുൾ റഹ്മാനും കൂടിയ അളവിൽ മദ്യം വിളമ്പി സൽക്കരിക്കാൻ തുടങ്ങിയതെന്നുമാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇക്കൂട്ടത്തിൽ യുവതികൾക്കും ശീതളപാനീയത്തിൽ അമിത അളവിൽ ലഹരി ചേർത്ത് നൽകിയെന്ന രഹസ്യ വിവരമാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം. അതേസമയം സംഭവത്തിൽ പ്രതികളായി പോലീസ് അറസ്റ്റ് ചെയ്ത നമ്പർ 18 ഹോട്ടൽ ഉടമയടക്കം 6 പ്രതികൾക്കും കഴിഞ്ഞ ദിവസം ജാമ്യം ലഭിച്ചിരുന്നു. ഇത് പോലീസിന് തിരിച്ചടിയാവുകയായിരുന്നു. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തി നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ വീണ്ടെടുക്കാനുള്ള അവസരമാണ് ഇതോടെ പോലീസിന് നഷ്ടമായത്. സാധാരണ നിലയിൽ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ ആവശ്യപ്പെടുന്ന പ്രതികൾക്ക് കോടതി ജാമ്യം അനുവദിക്കാറുണ്ടാകാറില്ല. സംഭവത്തിൽ ബോധപൂർവമല്ലാത്ത നരഹത്യയ്ക്കാണ് കേസ് രജിസ്റ്റർ ചെയ്തതെങ്കിലും അന്വേഷണത്തിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവരാനുള്ള സാധ്യത മുന്നിൽ കണ്ട് പ്രേരണാകുറ്റവും IPC 109 പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. തെളിവുകളിലേക്ക് നയിക്കാൻ സാധ്യതയുള്ള ദൃശ്യങ്ങളടക്കിയ ഹാർഡ് ഡിസ്ക് പ്രതികൾ കായലെറിഞ്ഞതായും തെളിവുകൾ വീണ്ടെടുക്കാൻ പ്രതികളെ 3 ദിവസം കസ്റ്റഡിയിൽ വേണമെന്നും അന്വേഷണ സംഘം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പ്രതികൾക്ക് ജാമ്യം ലഭിച്ചതോടെ CCTV DVR വീണ്ടെടുക്കാൻ സാധിക്കാത്ത അവസ്ഥയായി. അതേസമയം ജാമ്യോത്തരവിന്റെ കോപ്പി മാധ്യമങ്ങൾക്ക് നൽകരുതെന്ന് നിർദ്ദേശമുണ്ടെന്നും കോടതി ജീവനക്കാർ സൂചിപ്പിച്ചിരുന്നു. ഇതോടെ ജാമ്യം നൽകിയതിന്റെ നിയമപരമായ അടിസ്ഥാനവും ഇതുവരെ വ്യക്തമായിട്ടില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.